ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. മുടിയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് മുടി കൊഴിച്ചിൽ, പേൻ ശല്യം, ഡാൻഡ്രഫ്, അതുപോലെ തന്നെയുള്ളൊരു പ്രശ്നമാണ് മുടിക്കായ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുടിക്കായ അല്ലെങ്കിൽ മുടിച്ചക്ക എന്നൊക്കെ ഇതിനെ പറയും. അപ്പോൾ ഈ മുടിക്കായ എന്താണ്? മുടിക്കായ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മാറ്റിക്കളയാനായിട്ട് എന്തൊക്കെ റെമഡീസാണ് ഉള്ളത്, വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെ പറ്റിയിട്ട് ഏറ്റവും എളുപ്പമായ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ വീഡിയോയും കുറച്ച് പേരെൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് പറയുന്നു മുടിക്കായ്ക്കുള്ള ഹോം റെമഡീസ് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ റിക്വസ്റ്റഡ് വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തിനെപ്പറ്റിയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ പേര് ദീപ്തി, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്, ഓൾന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനായിട്ട് സാധിക്കുക. അപ്പം ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മുടിച്ചക്ക എന്ന് പറയുന്നത് മുടിയുടെ അറ്റത്തായോ അല്ലെങ്കിൽ നടുവിലായോ ഒക്കെ ഇതുപോലെ ഒരു കാണുന്നതാണ്. തൊട്ട് നോക്കുമ്പോൾ കെട്ട് വീണ് കിടക്കുന്ന പോലെയൊക്കെയാണ് തോന്നുക. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. രണ്ട് ടൈപ്പിലാണ് ഇത് കാണപ്പെടുന്നത്, ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും. വൈറ്റ് കളറിലുള്ള മുടിച്ചക്ക എന്ന് പറയുന്നത് കുറച്ച് വൃത്തികേടാണ് കാണാനായിട്ട്. മുടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ഈ മുടിച്ചക്ക വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മാറിപ്പോവും, അല്ലെങ്കിൽ ഇത് മുടിയിൽ ഫുള്ള് സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ മുടിച്ചക്ക വന്നതിന് ശേഷം ആ ഭാഗത്ത് തൊട്ട് മുടിയുടെ അറ്റം വരെയുള്ള വളർച്ച വളരെ മോശമായിരിക്കും. കാരണം മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രധാന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആ ഭാഗം വെച്ച് നമ്മൾ മുടി ഈരുമ്പോൾ പൊട്ടിപ്പോവുകയാണ് ചെയ്യുക. അങ്ങനെ മുടി കട്ടി കുറഞ്ഞ് നീളം വിൽക്കാതെ ഭംഗിയില്ലാതായി പോവും. ഇതുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് നമ്മളൊരു ശ്രദ്ധക്കുറവാണ്. കുളി കഴിഞ്ഞതിന് ശേഷം മുടി ഉണങ്ങുന്നതിന് മുമ്പ് കെട്ടിവെക്കുക ഹെയർ ബാൻഡ്സ് അല്ലെങ്കിൽ ക്ലിപ്പൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മുടി കെട്ടിവെക്കുക. കൂടുതലായി അങ്ങനെ ചെയ്യുന്നത് രാവിലെ തന്നെ ജോലിക്ക് പോകുന്നവർ, സ്കൂൾ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടുണ്ടായി കാണുന്നത്. സ്കൂളിൽ മുടി കെട്ടി വെച്ചിട്ട് വേണമല്ലോ പോകാനായിട്ട്. അപ്പോൾ സ്കൂൾ ടൈമിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായി കാണുക. പിന്നെ അല്ലാത്തവരിലും ഉണ്ടാവും, ഇങ്ങനെ കെയർ ചെയ്യാത്തവരിൽ. പിന്നെ നനഞ്ഞ മുടി ചീകി വൃത്തിയാക്കുക അപ്പോൾ തന്നെ ഉണങ്ങുന്നതിന് മുമ്പായിട്ട്. പിന്നെ മുടിയിൽ ഒരുപാട് ഓയിൽ ഉണ്ടാകുക, ഈർപ്പം നിലനിൽക്കാനായിട്ട് അത് ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഈ ഫംഗസ് നമ്മുടെ മുടിയിൽ വരുന്നത്. ഈ കെട്ടിവെക്കുന്ന ഭാഗങ്ങളിൽ ഈർപ്പം നിലനിൽക്കുകയും ആ ഭാഗത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു കായ പോലെ ഉണ്ടാവുകയും ചെയ്യുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കൂടുതൽ മുടിയിലേക്ക് വ്യാപിക്കുകയും മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ വന്ന ഉടനെ തന്നെ നമ്മളിത് പെട്ടെന്ന് തന്നെ ഭേദമാക്കാൻ നോക്കും. മുടിക്കായ മാറ്റിയെടുക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള 5 ടിപ്സാണ് ഞാൻ പറഞ്ഞുതരുന്നത്. നമുക്കറിയാവുന്നതാണ്, എന്നാലും ഇത് ചെയ്യേണ്ട രീതി കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ടിപ്പ് പണ്ട് മുതലേ ആളുകൾ ചെയ്തു വരുന്നതാണ്, നെല്ല് പുഴുങ്ങിയിട്ടുള്ള ആവി മുടിയുടെ അറ്റങ്ങളിൽ, ഈ മുടിക്കായുള്ള ഭാഗങ്ങളിലേക്ക് കൊള്ളിക്കുക. ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്, പെട്ടെന്ന് തന്നെ കുറയാനായിട്ട് സാധിക്കും. ഒരു ദിവസം ചെയ്തതുകൊണ്ട് പോരണം എന്നില്ല, പക്ഷേ അടുപ്പിച്ച് കുറച്ചധികം ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് കുറയും. ഇതെനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു ടിപ്പാണ്. അമ്മയുടെ ചെറുപ്പത്തിൽ മുടിക്കായൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും നെല്ല് ഇതുപോലെ ചെയ്തെടുക്കാനുണ്ടാവണം എന്നില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലൊന്നും പുഴുങ്ങാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞു തരാം. രാമച്ചം, അശ്വഗന്ധ, സാമ്പ്രാണി ഇവ മൂന്നും കൂടി ഇട്ട് ആവി കൊള്ളിക്കുക, അല്ലെങ്കിൽ പുക മുടിയിൽ കൊള്ളിക്കുക. അപ്പോൾ മുടിയിലുണ്ടാകുന്ന ഈർപ്പം കുറയാനായിട്ട്, മുടി പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസൊക്കെ ഈ ഒരു പുകയ്ക്ക് ഉണ്ടാവും. അങ്ങനെ ഇതുപോലുള്ള ഇൻഫെക്ഷൻസൊക്കെ പെട്ടെന്ന് തന്നെ മാറാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ വളരാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പണ്ട് മുതലേ ഉള്ള ആളുകൾ ഇതുപോലുള്ള കുഞ്ഞു ടിപ്സൊക്കെ ഫോളോ ചെയ്തു വരുന്നുണ്ട്. മുടിക്ക് അത്ര നല്ലതാണ് ഇതെല്ലാം. രണ്ടാമത്തെ ടിപ്പ് പച്ചക്കർപ്പൂരമാണ്. നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്നത്, ഫുഡിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ആയുർവേദിക് ഷോപ്പിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം എടുത്തിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കുക. നേരിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കരുത്, ഡബിൾ ബോയിലിംഗ് മെത്തേഡോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ടോ ഒക്കെ ചൂടാക്കുക. എന്നിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ മുടുക്കായ ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് പരട്ടിക്കൊടുക്കാം.
എന്നിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇത് ഡെയിലി ചെയ്യണം കേട്ടോ, നല്ലൊരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഹെയർ ഓയിലിൻ്റെ ഉള്ളിൽ ഈ പച്ചക്കർപ്പൂരം ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതുപോലുള്ള ഫംഗലോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസൊക്കെ വരാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. മൂന്നാമത്തെ ടിപ്പ് ആര്യവേപ്പിലയാണ്. ഇത് നമുക്ക് ആര്യവേപ്പില അരച്ചിട്ടായാലും ഇടാം, അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ ആര്യവേപ്പില എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ഇൻഫെക്ഷൻസ് ആയാലും നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ തലേ ദിവസം കുറച്ച് വെള്ളത്തിൽ അരിവേപ്പിലിട്ട് തിളപ്പിച്ച് വയ്ക്കാൻ, എന്നിട്ട് പിറ്റേ ദിവസം ആ വെള്ളം എടുത്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, നമുക്ക് ഡെയിലി ചെയ്യാൻ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമുണ്ടാവുക. നാലാമത്തെ ടിപ്പ് ഓണിയൻ ജ്യൂസ്, ഗാർലിക് ജ്യൂസ് അല്ലെങ്കിൽ അലോവേര ജ്യൂസ്. ഈ മൂന്ന് ജ്യൂസിൽ ഏതെങ്കിലും ഒന്നെടുക്കുക, എന്നിട്ട് നമുക്കത് കാസ്റ്റർ ഓയിലുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാസ്റ്റർ ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. എന്നിട്ട് നമുക്ക് കായുള്ള ഭാഗങ്ങളിൽ പുരട്ടിയിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. ഉള്ളിയുടെ നീരായാലും വെളുത്തുള്ളിയുടെ നീരായാലും കറ്റാർവാഴയുടെ നീരനായാലും ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻഫെക്ഷൻസൊക്കെ തടയാനും പിന്നീട് വരാതിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും കൂടി വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മോയ്സ്ചറൈസ് ആവാനും മുടിക്ക് നല്ല കരുത്ത് കിട്ടാനൊക്കെ സഹായിക്കും. ഈ മൂന്ന് ജ്യൂസിൽ ഏതെങ്കിലും ഒരു ജ്യൂസ് എടുക്കാം, ഒരു സ്പൂൺ എടുത്താൽ മതി. അതിലേക്ക് ഒരു സ്പൂൺ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് ഉള്ള ഭാഗങ്ങളിൽ പുരട്ടാം. എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇനി നമുക്ക് അഞ്ചാമത്തെ ടിപ്പ് ഏതാന്ന് നോക്കാം. ഇതൊരു വീക്ക്ലി ഹെയർ പാക്കാണ്. നമ്മൾ ഇത്രയും ഈ നാല് ടിപ്സ് പറഞ്ഞത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാൻ എളുപ്പമുള്ളത്. അതിനുശേഷം ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്കിനെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ളത് എഗ്ഗ്, പഴം, തൈര്, ഇത് മൂന്നും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. ഇങ്ങനൊരു ഹെയർ പാക്ക് ഞാൻ മുമ്പ് ചെയ്യാറുണ്ട്. മുടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ലതാണ്. ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫെക്ഷൻസൊക്കെ വരുമ്പോൾ ഹെയർ വളരെയധികം മോശമായിട്ടുണ്ടാവും. അപ്പോൾ പഴയ ഒരു നിലയിലേക്ക് എത്താനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതിനോടുകൂടി നമുക്ക് കാസ്റ്റർ ഓയിൽ ആവണക്കണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും പഴത്തിലും മുട്ടയിലും അടങ്ങിയിട്ടുണ്ട്. പിന്നെ തൈര് ആഡ് ചെയ്യുന്നത് കൊണ്ട് മുടി കുറച്ചുകൂടി മോയ്സ്ചറൈസ് ആവാനും നല്ല സിൽക്കി ഷൈനി പെട്ടെന്ന് തന്നെ നീളം വയ്ക്കാനൊക്കെ സഹായിക്കും. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് വലിയ പഴം അല്ലെങ്കിൽ ചെറിയ പഴം എടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പഴം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഒരു മുട്ടയെടുക്കാം, മഞ്ഞക്കറി കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ തൈര് ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു സ്പൂൺ ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മിക്സിയിൽ അടിച്ച് തന്നെ എടുക്കണം, അപ്പോഴാണ് നന്നായിട്ട് മിക്സാക്കിയിട്ട്. എന്നിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് 30 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹെയറിലിരുന്ന് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് പഴം ആഡ് ചെയ്തത് കൊണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ മുടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. ഇതുപോലെ എല്ലാ ആഴ്ചയിലും ചെയ്തു കൊടുക്കുക. പിന്നെ ഒരു കാര്യം, സാധാരണ ഞാൻ എല്ലാ ഹെയർ കെയർ വീഡിയോസ് ഇടുമ്പോഴും എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാറ്. പക്ഷേ എനിക്ക് മുടിക്കായില്ലാത്തത് കൊണ്ടാണ് ഈ ടിപ്സൊക്കെ ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കാണിക്കാഞ്ഞത്. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.